യാത്രകൾ നടത്താൻ ഏറെ ഇഷ്ടമുള്ള ആളാണ് രഞ്ജനി ഹരിദാസ് പല നാടുകളെ പറ്റി അറിയാനും പഠിക്കാനും അവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കാനുമൊക്കെ ഇഷ്ടമാണ് ജോലി സംബന്ധമായും അല്ലാതെയും ധാരാളം യാത്ര ചെയ്യാറുണ്ട് താരം അവിടങ്ങളിലേക്ക് തന്റെ യൂട്യൂബ് ചാനലിലൂടെ പ്രേക്ഷകരെയും കൂട്ടിക്കൊണ്ടു പോകാനും മറക്കാറില്ല താരം മനസ്സാഗ്രഹിക്കുന്നിടത്തേക്കെല്ലാം യാത്ര പോകണമെന്നാണ് രഞ്ജനി പറയാറുള്ളത് സാഹസിക യാത്രകളോടാണ് കൂടുതൽ ഇഷ്ടം പോകേണ്ട സ്ഥലത്തെക്കുറിച്ച് നന്നായി പഠിക്കും അവിടുത്തെ സംസ്കാരം ആളുകൾ ഭക്ഷണം അടുത്തുള്ള സ്ഥലങ്ങൾ ചരിത്രം എന്നു വേണ്ട സകലതും ഇന്റർനെറ്റിലൂടെ അരച്ചുകലക്കി പഠിച്ചാണ് താരത്തിന്റെ യാത്ര ഇപ്പോഴിതാ കാമുകൻ ശരത് പുളിമൂടിനൊപ്പമുള്ള ഒരു അവധിക്കാല യാത്രാ ചിത്രം പങ്കുവച്ചിരിക്കുകയാണ് രഞ്ജിനി ദുബായിൽ നിന്നെടുത്ത ചിത്രങ്ങളാണ് പങ്കുവെച്ചിരിക്കുന്നത് ദുബായിലെ മ്യൂസിയം ഓഫ് ഫ്യൂച്ചറിൽ പോയപ്പോൾ എടുത്ത ചിത്രങ്ങളാണ് രഞ്ജിനി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത് ശരത്തിന്റെ തോളിൽ ചാഞ്ഞു നിൽക്കുന്ന ചിത്രങ്ങളിൽ രഞ്ജിനി അതീവ സന്തോഷവതിയാണ് ഭാവി എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്ന ക്യാപ്ഷനോടെയാണ് ശരത്തിനെ ടാഗ് ചെയ്ത് താരം ഫോട്ടോ പങ്കുവച്ചത് രഞ്ജനിയുടെ ക്യാപ്ഷൻ വ്യത്യസ്തമായതുകൊണ്ട് തന്നെ നിരവധി രസകരമായ കമന്റുകളാണ് ഫോട്ടോയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാവിയും ചിലപ്പോൾ കല്യാണം തന്നെയാവുമെന്നാണ് ചിലർ കമന്റ് ചെയ്തത് ഇതൊക്കെ മ്യൂസിയത്തിൽ വെക്കുമോ എന്നാണ് മറ്റു ചിലർ കമന്റിലൂടെ ചോദിച്ചത് ഭാവി എന്ന് തന്നെയായാലും എന്നും ഇതുപോലെ കൈ ചേർത്ത് തോൾ ചേർന്ന് നിൽക്കണമെന്നാണ് വേറെ ചിലർ ആശംസിച്ചത് നാൽപ്പത്തിയൊന്നുകാരിയായി രഞ്ജനിയുടെ വിവാഹം എല്ലാ ആരാധകരും ആഗ്രഹത്തോടെ കാണാൻ കാത്തിരിക്കുന്ന ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പ്രണയദിനത്തിലാണ് രഞ്ജനി തന്റെ പ്രണയത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞത് ബിസിനസ് ശരത് പുളിമോട് രഞ്ജനിയുടെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു ശരത് പതിനാറ് വർഷമായുള്ള സൗഹൃദത്തിനൊടുവിലാണ് ഇവരും പ്രണയത്തിലാകുന്നത് കോവിഡ് കാലത്താണ് രഞ്ജനി തന്റെ പ്രണയം വെളിപ്പെടുത്തിയത് വർഷങ്ങളായി രഞ്ജനിക്ക് ശരത്തിന് പരിചയമുണ്ട് ആ സമയത്ത് ശരത് വിവാഹിതനായിരുന്നു രഞ്ജനി മറ്റൊരു റിലേഷൻഷിപ്പിലായിരുന്നു പിന്നീട് ശരത് വിവാഹമോചിതനായി രഞ്ജനി നേരത്തെ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ചു അങ്ങനെ ശരത്തും രഞ്ജനിയും അടുപ്പത്തിലായി എന്നാൽ ഈ പ്രണയം വിവാഹത്തിലേക്ക് എത്തുമോ എന്ന് അറിയില്ലെന്നും രഞ്ജനി പിന്നീട് പറഞ്ഞിരുന്നു ശരത്തുമായുള്ള ചിത്രങ്ങൾ രഞ്ജനി ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് എന്റെ എല്ലാ കഴിഞ്ഞുപോയ പ്രണയങ്ങളുമാണ് ഓർമ്മ വരുന്നത് വളരെ മനോഹരമായൊരു വികാരമാണത് എല്ലാവരും ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വികാരമാണല്ലോ പ്രണയം എനിക്കും അത് അങ്ങനെ തന്നെയാണ് ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ പ്രണയം വളരെ സിമ്പിളാണ് അതിൽ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല പക്ഷേ മനുഷ്യർക്കൊരു സ്വഭാവമുണ്ട് എന്തും കോംപ്ലിക്കേറ്റഡ് ആക്കുക എന്നത് പ്രണയം സിമ്പിളായി ഹോണസ്റ്റായി പ്യുവറായി ചെയ്യുക എന്നേയുള്ളൂ പക്ഷേ അതൊന്നു ചെയ്ത് പലിപ്പിക്കാൻ വളരെയധികം പ്രയാസമാണ് പ്രണയത്തിന്റെ കോൺസെപ്റ്റിൽ പ്രതീക്ഷ എന്ന വാക്കില്ല നമ്മൾ നമ്മളെ പ്രണയിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ അത് വരും കൊടുത്തത് തന്നെ തിരിച്ചു കിട്ടണം അല്ലെങ്കിൽ അതിൽ കൂടുതൽ കുറഞ്ഞതൊന്നുമില്ല എന്നെ സംബന്ധിച്ച് എന്നോടൊരു ഇഷ്ടം കാണിച്ചാൽ മാത്രമേ ഞാൻ തിരിച്ചു കാണിക്കൂ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഈഗോയാണെന്നാണ് പ്രണയത്തെക്കുറിച്ച് സംസാരിച്ച് ഒരിക്കൽ രഞ്ജിനി പറഞ്ഞത്